Hi friends, welcome back to Nathun Tips and Tests. Innathe video ilekku ellarkkum swagatham. Innu nammal bread kondu oru veg sandwich aanu undakkunnathu. Adinu munpe ningal aadyamayittaanu ee channel kaanunnengil dayavayi onnu subscribe cheyyanam. Thottadutthulla bell icon koodi marakkathe press cheyane. Appol namukku enginaya bread sandwich undakkunnathu ennu nokkam. Sandwich ready aakkanulla vegetables ellam cut cheythu eduthittund. Korchu vellarikka, carrot, thakkali, savola, cabbage. Itre vegetables ipo idinattu cherkune nannayi katti varche cheriya kashnangalayi murichu eduthittunde ini idu namukku oru bowl like maatam ellaru skip cheyada video full kaanam adu pole thanne ningalde comments ella marakkada njangale comment box ilude arikkanam ellarum try cheythu nokkanam valare simple aanu adu pole thanne nalla super tasty aanu vegetables ella bowl like ittu koduthittunde ini namukku idilekku oru 1/2 teaspoon kurumulagu kodi 1/4 teaspoon ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു 2 teaspoon മയോണൈസും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മയോണൈസ് നല്ല ഉപ്പുള്ളതാണ് അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇപ്പോൾ ടൊമാറ്റോ സോസ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് Chili sauce ആണെങ്കിൽ ഇതിനെ യൂസ് ചെയ്താ മതി. നന്ന ബ്രെഡിലേക്ക് നന്നായി തേച്ചു കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ഫിൽ ചെയ്തു കൊടുക്കണം. കുട്ടികൾക്കൊക്കെ വീട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനി വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നമുക്കൊന്ന് സോസ് തേച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഇത് കവർ ചെയ്തു കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കണം ഇനി നന്നായി കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം ഇത് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എവിടിയുടെ ഡയറി ഷുഗറിന്റെ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ബ്രെഡ് നമുക്ക് വെച്ചു കൊടുക്കാം ഇട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഗോൾഡൻ കളർ ആയാൽ മതി ഒരു വശം നന്നായി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് രണ്ട് വശവും നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് കട്ട് ചെയ്ത് ഞാൻ ദാ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ